ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജുസ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സമ്മറി എന്ന് പറയുന്നത് 8-ാം ക്ലാസ്സിലെ ദ നൈറ്റിംഗേൾ ആൻഡ് ദ റോസ് എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ തന്നെ ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. നമുക്കപ്പോൾ നേരെ വീഡിയോയിലോട്ട് കടക്കാം. കഥ ഇങ്ങനെയാണ്. ഒരു നൈറ്റിംഗേൾ, ഒരു രാപ്പാടി പക്ഷി, തൻ്റെ മരത്തിൻ്റെ കൊമ്പിൽ ഇരിക്കുന്ന സമയത്ത്, അവളുടെ കൂടുള്ള ആ മരത്തിൻ്റെ കൊമ്പിൽ ഇരിക്കുന്ന സമയത്ത് മരത്തിന് ചുവട്ടിൽ ഒരു വിദ്യാർത്ഥി ഇരുന്ന് കരയുകയാണ്. അവൻ കരയുന്നതിൻ്റെ കാരണം എന്താണ്? അവൻ്റെ കൂടെ നൃത്തം ചെയ്യണമെങ്കിൽ അവൻ്റെ പ്രണയിനി പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരു ചുവന്ന റോസാപ്പൂ കൊണ്ടുചെല്ലണം, എങ്കിൽ മാത്രമേ അവൻ്റെ കൂടെ നൃത്തം ചെയ്യുകയുള്ളൂ. പക്ഷേ ഈ യുവാവിന് എവിടെ നിന്നും ഒരു റോസാപ്പൂവും കിട്ടുന്നില്ല. പക്ഷേ ഈ രാപ്പാടി പക്ഷി ഈ യുവാവിൻ്റെ പ്രണയം അത് എത്രമാത്രം ശക്തവും അതുപോലെ തന്നെ വിസ്മയകരവുമാണെന്ന് ചിന്തിക്കുകയാണ്. ഈ യുവാവിൽ ഒരു യഥാർത്ഥ പ്രണയിതാവിനെ ആര് കാണുന്നു? ഈ രാപ്പാടി പക്ഷി കാണുന്നു. അങ്ങനെ വിദ്യാർത്ഥിയുടെ സത്യസന്ധമായ പ്രണയത്തിൽ ആകൃഷ്ടയായിട്ടുള്ള ഈ ആര് രാപ്പാടി പക്ഷി ആ പെൺകുട്ടിയുടെ സ്നേഹം സുരക്ഷിതമാക്കാൻ അവനെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നൈറ്റിംഗേൾ ആദ്യം പറക്കുന്നത് ഒരു പുല്ലിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു വെളുത്ത റോസ് മരത്തിലേക്കാണ്. അവനോട് ഒരു ചുവന്ന റോസാപ്പൂവ് ചോദിക്കുന്നു. തൻ്റെ എല്ലാ റോസാപ്പൂക്കളും വെളുത്തതാണെന്ന് അവൻ അവളോട് പറയുന്നു. എന്നാൽ ഒരു സൺ ഡയലിന് സമീപം നിൽക്കുന്ന തൻ്റെ സഹോദരനായ മഞ്ഞ റോസ് ട്രീയെ കണ്ടെത്താൻ അവളെ ഉപദേശിക്കുകയും ചെയ്യുന്നു. നൈറ്റിംഗേൾ അവനിലേക്ക് പറക്കുന്നു. വീണ്ടും നിരാശനായി മഞ്ഞ റോസ് ട്രീ വിദ്യാർത്ഥിയുടെ ജാലകത്തിനടിയിൽ നിന്ന് അവൾ അവൻ്റെ സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നു. അതായത് മഞ്ഞ റോസാ ചെടിയുടെ റോസാ ട്രീ വിദ്യാർത്ഥിയുടെ ജാലകം എന്താ, ജനലിൻ്റെ അടിയിലുള്ള ആ ചെടിയെ പോയി അവൻ്റെ സഹോദരനായ ആ ചെടിയെ പോയിട്ട് നോക്കൂ, അവിടെ ഉണ്ടാവും ചുവന്ന റോസാപ്പൂ എന്ന് ഉപദേശിക്കുന്നു. തൻ്റെ റോസാപ്പൂക്കൾ ചുവപ്പാണെന്ന് ഈ റോസാ ചെടി പറയുന്നുണ്ട്. എന്നാൽ ശൈത്യകാലമൊക്കെ ആയതുകൊണ്ട് അവൾക്ക് ഒരു പൂവ് നൽകാൻ തനിക്ക് കഴിയില്ല എന്നും കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ട്? ആ പൂവൊന്നുമില്ല, അതുകൊണ്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് ഈ റോസാ ചെടി അവളോട് നൈറ്റിംഗേളിനോട് പറഞ്ഞു. വളരെ നിരാശയോടെ ആ റോസാച്ചെടി ഒരു ചുവന്ന റോസാപ്പൂ കിട്ടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. നിനക്ക് ഒരു ചുവന്ന റോസാപ്പൂ വേണമെന്നുണ്ടെങ്കിൽ നിലാവുള്ളപ്പോൾ നീ അത് സ്വയം ഉണ്ടാക്കി എടുക്കണം. നിൻ്റെ ഹൃദയ രക്തം കൊണ്ട് പൂവിനെ ചുവപ്പ് നിറമുള്ളതാക്കണം. നിൻ്റെ നെഞ്ച് മുള്ളിനോട് ചേർത്ത് പാടണം. രാത്രി മുഴുവൻ എനിക്ക് വേണ്ടി പാടിക്കൊണ്ടേയിരിക്കണം. മുള്ള് നിൻ്റെ ഹൃദയത്തിലേക്ക് തുളഞ്ഞിറങ്ങും. നിൻ്റെ ജീവരക്തം എൻ്റെ സിരകളിലേക്ക് ഒഴുകിയിറങ്ങും. അങ്ങനെ അത് എൻ്റേതാവും. അങ്ങനെ അവിടെ ഒരു ചുവന്ന റോസാപ്പൂവ് ആയി പാകമായിട്ട് വരും. ഇതായിരുന്നു നമ്മൾ റോസാ ചെടി നൈറ്റിംഗേളിന് കൊടുത്ത ഉപദേശം, അല്ലെങ്കിൽ നൈറ്റിംഗേളിന് ചുവന്ന റോസാപ്പൂ കിട്ടാനുള്ള വഴി പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്. യുവാവിൻ്റെ പ്രണയം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നൈറ്റിംഗേൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ ജീവൻ വെടിഞ്ഞു. ആ പ്രണയം നിലനിർത്താൻ വേണ്ടിയിട്ട് തയ്യാറായി. നൈറ്റിംഗേൾ ആ വിദ്യാർത്ഥിയുടെ അടുത്തേക്ക്, അന്നേരപ്പോൾ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ അടുത്തേക്ക് പറഞ്ഞെന്ന് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ നമ്മുടെ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും മനസ്സിലായോ? അവന് ഒന്നും മനസ്സിലായില്ല. എന്നാൽ ഈ നൈറ്റിംഗേൾ പറയുന്നതെല്ലാം നമ്മുടെ ഓക്കുമരത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ദുഃഖിതനായ ഓക്കുമരം അവന് വേണ്ടിയിട്ട് അവസാനമായിട്ട് നൈറ്റിംഗേളിനോട് ഒരു ഗാനം ആലപിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അവൾ അങ്ങനെ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം നമ്മുടെ നൈറ്റിംഗേൾ എന്ത് ചെയ്യുന്നു? ആ റോസാ ചെടിയിലേക്ക് ചെന്നിരുന്ന് അവളുടെ ഹൃദയത്തോട് ആ മുള്ള് തറപ്പിച്ച് അങ്ങനെ രാത്രി മുഴുവൻ പാടി അവളുടെ ജീവൻ ആ മുൾച്ചെടിയിൽ, സോറി, റോസാ ചെടിയിൽ വെടിയുകയാണ്. അങ്ങനെ ആ റോസാപ്പൂ, ആ റോസാ ചെടിയിൽ ഒരു മനോഹരമായിട്ടുള്ള ചുവന്ന റോസാപ്പൂവ് അവസാനം രൂപം കൊള്ളുന്നു. പിറ്റേന്ന് ഉച്ചയായപ്പോൾ നമ്മുടെ വിദ്യാർത്ഥി എന്ത് ചെയ്തു? ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവൻ കണ്ടു ഒരു ചുവന്ന റോസാപ്പൂവ്. അത് എവിടുന്നാണ് വന്നതെന്നൊന്നും അവനറിയില്ല. അവനത് വേഗം പോയിട്ട് പറിച്ചെടുത്ത് പിന്നീട് ഒരു തൊപ്പിയൊക്കെ ധരിച്ച് റോസാപ്പൂവ് എടുത്ത് അവൻ പ്രൊഫസറുടെ അവൻ്റെ കാമുകിയുടെ വീട്ടിലേക്ക് ഓടി. പറയുകയാണ്, നിനക്കായിട്ട് ചുവന്ന റോസാപ്പൂ കൊണ്ടുവന്നാൽ നീ എൻ്റെ കൂടെ നൃത്തം ചെയ്യാമെന്ന് പറഞ്ഞില്ലേ എന്നാണ് അവൻ അവളോട് ചോദിക്കുന്നത്. എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്, ഇതാ ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള റോസാപ്പൂ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നീ നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നൃത്തം ചെയ്യണം എന്നൊക്കെ അവൻ പറയുകയാണ് അവളോട്. പക്ഷേ പെൺകുട്ടിയുടെ മുഖമൊക്കെ അങ്ങ് വാടി. ഇത് എൻ്റെ വസ്ത്രത്തിന് ചേരില്ല എന്ന് തോന്നുന്നു. കൂടാതെ ചേംബർ ലൈൻസിൻ്റെ മരുമകൻ എനിക്കായിട്ട് കുറേ രത്നങ്ങൾ തന്നിട്ടുണ്ട്. പൂവിനേക്കാൾ വിലപിടിപ്പുള്ള രത്നങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാലോ എന്നൊക്കെ ഇവൾ പറഞ്ഞു. എന്താ അവൾ പറഞ്ഞത്?
അവക്ക് ആ റോസാപ്പൂവിൻ്റെ ആവശ്യമില്ല, അതിനേക്കാൾ വിലപിടിച്ച രത്നങ്ങൾ എനിക്ക് കിട്ടി, അതുകൊണ്ട് എനിക്ക് ഇനി ആ റോസാപ്പൂ വേണ്ട എന്ന് അവൾ അവനോട് പറയുകയാണ്. അവന് ഇത് കേട്ടിട്ട് ദേഷ്യവും സങ്കടവും ഒന്നും അടക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. നിന്നെപ്പോലെ നന്ദി കേട്ട വേറെ ആരുമില്ല എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് അവൻ ആ പൂവും വലിച്ചെറിഞ്ഞ് പോയി. ആ പൂവ് എവിടെയാണ് ചെന്ന് വീണത്? ഒരു ഗട്ടറിലാണ്, ഒരു കുഴിയിലാണ് ചെന്ന് വീണത്. അതിൻ്റെ മുകളിലൂടെ അതിലേക്കൂടെ പോയിട്ടുള്ള ഒരു വണ്ടി കയറി ഇറങ്ങി. അങ്ങനെ ആ നൈറ്റിംഗിൾ ഒരു പ്രണയത്തിനായി തൻ്റെ ജീവൻ വെടിഞ്ഞപ്പോൾ അവളുടെ ജീവൻ വെറുതെ പോയതല്ലാതെ ആ പ്രണയം ഒരിക്കലും വിജയിച്ചില്ല. നമുക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കഥയാണ് ഈ കഥ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ദ ലൈറ്റ് ഓൺ ദി ഹിൽസ്. ഈ കഥയിലൂടെ നമ്മുടെ കഥാകൃത്ത് വ്യക്തമാക്കുന്നത് ഒരു വ്യക്തിയുടെ വാക്കുകൾ മറ്റൊരാളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും അതുപോലെ തന്നെ ജോലിയിൽ നമ്മുടെ കഴിവുകൾ എങ്ങനെ തെളിയിക്കണമെന്നും ചെയ്യുന്ന ജോലിയിലൂടെ എങ്ങനെ ആ ഒരു ആത്മസംതൃപ്തി കൈവരിക്കണമെന്നും ഉള്ളതാണ്. ഇവിടെ ഒരു കൊച്ചു ബാലൻ പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ചിത്രം വരയ്ക്കുകയാണ്. അത് നോക്കിക്കണ്ട് നിൽക്കുന്ന സഹോദരിയുടെ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നീടുള്ള അവളുടെ മരണവും ഈ ബാലനിൽ ഉണ്ടാക്കിയ മാനസിക വിഷമതകളാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചു ബാലൻ പുറത്തേക്ക് പറമ്പിലേക്ക് ഇറങ്ങി. പിന്നാലെ അവൻ്റെ സഹോദരിയും. അവൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ നോക്കി നിന്നുകൊണ്ട് അവളുടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ചില നല്ലതും പോരായ്മകളും ഒക്കെ അവൾ പറഞ്ഞു. അവൾ പറയുകയാണ്, കാഴ്ചക്കാർ ഈ ചിത്രത്തെ നോക്കുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാവും, അവർ പുറത്ത് പറമ്പിലൊക്കെ നിൽക്കുകയാണെന്ന് അവർക്ക് തോന്നും. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അപ്പോഴേക്കും അവൻ്റെ മനസ്സിൽ താൻ മോശമായിട്ടാണ് ചിത്രം വരയ്ക്കുന്നതെങ്കിൽ അതവരെ സങ്കടപ്പെടുത്തുമോ എന്നൊരു സംശയം അവനിൽ ഉണ്ടാക്കി. അത് അവൻ്റെ മനസ്സിൽ നിരാശയും ഉണ്ടാക്കി. പിന്നീട് അവൻ പറയുകയാണ്, നീ നിൻ്റെ ജോലി നന്നായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നീ എത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനാവും. അവനത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവരത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് വീണ്ടും അവന് മരങ്ങളും വയലുകളും എല്ലാം വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അതിനിടയ്ക്ക് അവരിങ്ങനെ സംസാരിക്കുകയാണ്, പ്രകൃതി എത്രമാത്രം മനോഹരമാണെന്ന്. ആ ബാലനും അത് അവൾ പറയുന്നതിനെ പിന്തുണച്ചുകൊണ്ട് ലോകം മോശമായും കൃത്യമല്ലാതെയും ചിത്രീകരിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നത് പാപമാണെന്നും എന്നാൽ നീ എല്ലായ്പ്പോഴും എല്ലാം കൃത്യമായിട്ട് ചെയ്യുമോ എന്നും അവൾ അവനോട് ചോദിക്കുകയാണ്. അതായത് ലോകത്തിലുള്ള ആര് എന്ത് മോശമായിട്ട് ചെയ്താലും അവൻ എല്ലാം നന്നായിട്ട് ചെയ്യുമോ എന്ന് ആ അനിയത്തി ജ്യേഷ്ഠനോട് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവൻ അവളോട് പറയുകയാണ്, എനിക്ക് ചിത്രം വരയ്ക്കുന്നത് മടുത്തു, അതുകൊണ്ട് ഈ ചിത്രം വരെ ഇവിടെ നിർത്തിവെക്കാന്ന് പറയുന്നു. അതേ തുടർന്ന് അത് പറഞ്ഞ ഉടനെ തന്നെ അവൻ അവളോട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഏറ്റവും നല്ല ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നീ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു. അവൻ്റെ ചോദ്യം വളരെ പെട്ടെന്നായിരുന്നു. എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും മെച്ചമായ കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അത് ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചെയ്യുമെന്നാണ് കരുതുന്നത്. അവൾ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. അതിനൊപ്പം തന്നെ അവൾ പറയുകയാണ്, ഇത് നിന്നെ കൂടുതൽ, അതായത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് നിന്നെ കൂടുതൽ ശക്തിയുള്ളവനാക്കും. നീ സ്നേഹിക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിനക്ക് വേദനകൾ സഹിക്കാൻ വേണ്ടിയിട്ട് കഴിയും, ഏറെ ദൂരം നടക്കാൻ വേണ്ടി കഴിയും, എല്ലാ കാര്യവും ചെയ്യാൻ കഴിയും. കൂടാതെ നിനക്ക് പെട്ടെന്ന് ഒരു മടുപ്പ് തോന്നുകയില്ല. അവൻ ഒരു നിമിഷം ആലോചിച്ച് ഇങ്ങനെ നിന്നു. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ചിത്രം വരയ്ക്കുന്നത് നിനക്ക് വേണ്ടിയായിരിക്കും. വരച്ചുകൊണ്ടിരിക്കുന്ന സമയം അത്രയും ഞാൻ നിന്നെ ഓർക്കും. കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി അവർ ഇരുവരും നോക്കിയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വൈകാതെ അവരുടെ കുടുംബത്തൊരു വലിയ ആപത്ത്, ഒരു നഷ്ടം സംഭവിച്ചു. ഒരു രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? പെൺകുട്ടി അവളുടെ ഉറക്കത്തിൽ മരണപ്പെടുകയാണ്. അവൾ മരിച്ചുപോയി. അമ്മ മകനോട് പറഞ്ഞു, മോനെ നിൻ്റെ സഹോദരി മറ്റൊരു ലോകത്തേക്ക് പോയി എന്ന്. തൻ്റെ സഹോദരിയുടെ വേർപാടിൽ ഏറെ ദുഃഖിച്ച ബാലന് അവളോടൊപ്പം കാണാൻ പോയ നാട്ടിൻ പുറത്തെ ദൃശ്യം ഒരിക്കൽ കൂടി കാണാനുള്ള ധൈര്യം സംഭരിക്കുന്നതിന് മുമ്പ് അവൻ ഒട്ടനവധി ചിത്രം വരച്ച അവന് അസാധാരണമായിട്ടുള്ള ഒരു ശക്തിവിശേഷം കൈവന്നു. തൻ്റെ സഹോദരിയുടെ വേർപാടിന് ശേഷം ഹൃദയത്തിൽ നിന്നുയർന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം ഈ ശക്തി. അങ്ങനെ അവൻ അവസാനം ആ ചിത്രം പൂർത്തിയാക്കുകയാണ്. അവനൊരു ശക്തി, വരയ്ക്കാനുള്ള ഒരു കഴിവ് നന്നായിട്ട് വന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞ ആ നിമിഷം അവൻ ആ ചിത്രം സഹോദരിക്ക് വേണ്ടി അവൻ വരച്ച് പകുതിയാക്കി വെച്ച ആ ചിത്രം അവൻ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ തൻ്റെ സഹോദരിയോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് അവനെ ആ ചിത്രം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. സ്നേഹമാണ് യഥാർത്ഥത്തിൽ എല്ലാം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് മറ്റു കാര്യങ്ങളെല്ലാം രൂപം കൊള്ളുന്നതെന്ന് അവൻ തിരിച്ചറിയുകയാണ്. സ്നേഹം നിറച്ച മനസ്സുണ്ടെങ്കിൽ ഒരാൾക്ക് സന്തോഷമില്ലാതെയും ജീവിക്കാൻ വേണ്ടിയിട്ട് അയാളെ ആ മനസ്സ് സഹായിക്കും.
ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ആ ബാലന് തോന്നി അവൻ്റെ ഹൃദയം തന്നെ അവൻ്റെ സംശയത്തിന് ഉത്തരം നൽകുന്ന പോലെ. സ്നേഹം എന്ന് പറയുന്നത് ഒരാളെ ജയിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും പ്രേരിപ്പിക്കും എന്ന യാഥാർത്ഥ്യം അവൻ തിരിച്ചറിയുകയാണ്. അവനിങ്ങനെ സ്വയം ചോദിക്കുകയാണ്, അപ്പോൾ ഈ ഇത് ഒരാൾക്ക് സന്തോഷം കൂടി നൽകിയാലോ? അവൻ ആകാംക്ഷയോടെ ഇങ്ങനെ മനസ്സിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് സ്വർഗമെന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോയത്. മറ്റ് രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.